ഫ്രണ്ട്സ്, ടൈം ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ. എന്താണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്? ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നത്? ഈ വീഡിയോയിലൂടെ ഒരു മാതൃകാ ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ ഫ്രണ്ട്സ്, പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ലോക പ്രശസ്തരായ ആളുകൾ പല കാര്യങ്ങൾ ഒരേ സമയം അതിശയകരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവരുടെയെല്ലാം വിജയത്തിന് പിന്നിലുള്ളത് ടൈം മാനേജ്മെന്റ് സ്കില്ലാണ്. ടൈം ബ്ലോക്കിംഗ് മെത്തേഡിലൂടെയാണ് ദിവസേനയുള്ള കാര്യങ്ങൾ ഇവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാനിംഗ് മെത്തേഡാണ്. ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് സമയത്തെ പല ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടാണ്. ഓരോ പ്രവൃത്തിക്കും ഓരോരോ സമയം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായി മാത്രം ഒരു സമയം. പഠിക്കുന്ന സമയത്ത് മൊബൈൽ ചെക്ക് ചെയ്യരുത്, അതിന് മറ്റൊരു സമയം വെക്കണം. കളിക്കാനൊരു സമയം, ആഹാരം കഴിക്കാൻ മറ്റൊരു സമയം, ഉറങ്ങാനൊരു സമയം. ഇങ്ങനെ ഒരു ദിവസത്തെ ഓരോ കാര്യം ചെയ്യുന്നതിനും ടൈം അലോട്ട് ചെയ്യുന്നതിനാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന്, ഇത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഡെയിലി ഷെഡ്യൂളാണ്. ഒരേ സമയം പല മേഖലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ 7 മണിവരെ, 7 മുതൽ 8 വരെ, 8 മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 11 AM വരെ വർക്ക് ചെയ്തിരുന്നു. 12 മണി മുതൽ 1 മണിവരെ വായനയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. ഇങ്ങനെ രാത്രി ഉറങ്ങുന്നത് വരെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. ഓരോ ദിവസവും മികച്ചതാക്കാൻ എലോൺ മാസ്കും ബിൽ ഗേറ്റും കാൽ നോപ്പോട്ടും ഇതേ രീതികൾ തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഇതുപോലെ നമുക്കും ടൈം ബ്ലോക്കിങ്ങിലൂടെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ നോക്കാം. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്രെയിൻ പവർ കൂട്ടാനും മടി മാറ്റാനും ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്തി ആകാനും ഈ 10 കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ഇവിടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള സമയം എന്നാണ്. ഇനി 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം പഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷയമാണ് ഈ സമയത്ത് പഠിക്കേണ്ടത്. മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഹിസ്റ്ററി, ജിയോഗ്രഫി, ബയോളജി മുതലായവ ഈ സമയത്ത് പഠിക്കാം. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. 4 PM വരെ സ്കൂൾ ടൈമാണ്. 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ 5 മണി വരെ ഫ്രീ ടൈമാണ്. ചായ കുടിക്കാം, സ്നാക്സ് കഴിക്കാം. ഈ സമയത്തായിരിക്കണം സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യേണ്ടത്. മെസ്സേജുകൾ അയക്കാം, കൂട്ടുകാരെ വിളിക്കാം. 5 PM മുതൽ 6 PM വരെ കളിക്കാനുള്ള സമയമാണ്. പഠനത്തിനായി തലച്ചോറിനെ ആക്റ്റീവ് ആക്കാൻ വ്യായാമം ആവശ്യമാണ്. അതുകൊണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കളികളിൽ ഏർപ്പെടണം. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം 6 മണിക്ക് തന്നെ പഠിക്കാനിരിക്കണം. 6 PM to 8 PM പഠനത്തിനുള്ള സമയമാണ്. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുത്ത് വേണം പഠിക്കാൻ. 8 PM to 9 PM ഡിന്നർ ടൈം. ഫാമിലിയോടൊത്ത് ടി വി കാണണം, സംസാരിക്കണം, പ്രാർത്ഥിക്കണം. 9 PM to 10 PM അന്ന് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരാവൃത്തി കൂടി പഠിച്ചു നോക്കണം. നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡയറിയിലൊന്ന് കുറിച്ചിടുക. 10 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടക്കണം. ഓക്കെ ഫ്രണ്ട്സ്, സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലെ ഒരു ടൈം ടേബിളാണിത്. അടുത്ത ടൈം ടേബിൾ വീക്കെൻഡ് ടൈം ടേബിളായിരിക്കും, അതായത് അവധി ദിവസങ്ങളിലെ ടൈം ടേബിൾ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.